നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രെഡിറ്റും കൂടി പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട്. നമ്മുടെ ഈ നാടകത്തിന് എല്ലാവരും സംഘകലയാണ്. ഈ നാടകത്തിൻ്റെ സംഗീതം നിർവഹിച്ചത് സത്യജിത്താണ്. സത്യജിത്ത് വേദിയിലേക്ക് വരണം. അതേപോലെ തന്നെ ഈ നാടകത്തിൻ്റെ വെളിച്ചം മനോഹരമായിട്ട് നമുക്ക് നിയന്ത്രിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തത് ജോസ് കോശിയാണ്. എല്ലാവർക്കും നിർത്തിയിരിക്കുന്നത് ഈ നാടകത്തിന് ക്രിയേറ്റീവ് സപ്പോർട്ട് നമ്മുടെ ഫ്രാൻസിസ് ചിറയത്താണ്. ഫ്രാൻസിസ് ചിറയത്ത് വേദിയിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ നാടകത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ അനിലാണ്. ഈ നാടകത്തിൻ്റെ ലൈറ്റിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മളുടെ സുനിൽ ആറങ്ങോട്ടുകരയാണ്. മറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടകത്തിൻ്റെ കവിത, ഇതിലൊരു കവിത നമ്മുടെ ടീച്ചറാണ്, കല ടീച്ചറാണ്. ആ കവിത, ആ ഞണ്ടുകൾ വരുമ്പോഴുള്ള കവിത അത് ചെയ്തു. പിന്നെ മനോഹരമായിട്ട് രണ്ട് പാട്ടുകളും പാടിയത് സുധയാണ് കേട്ടോ. ലൈവായിട്ട് സുധ പാടുകയായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുള്ളതല്ല. രണ്ട് പാട്ടുകളും പാടിയത്. ഈ കവിത ചൊല്ലിയത് ഞങ്ങളുടെ ലീഡറായ സുധയും അതുപോലെ തന്നെ മാഷുമാണ്, ശശിമാഷുമാണ് ഈ ഗ്രൂപ്പിനെ ലീഡ് ചെയ്ത്. അവർ രണ്ട് ശശിമാഷാണ് കവിത ചൊല്ലിയത്. ഈ നാടകത്തിൻ്റെ രചന, ഈ പുസ്തകം എനിക്ക് ഈ ഇത് നാടകമാക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ചന്ദ്രേട്ടനാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു സീനിയർ ആയിട്ടുള്ള ചന്ദ്രേട്ടനുണ്ട്. ഇത് നാടകമാക്കി കാണണം എനിക്ക് എന്നിട്ട് ആഗ്രഹിച്ച് എന്നെ പ്രേരിപ്പിച്ച്. കുറേ കാലമായിട്ട് ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അത് ഇത് നാടക രൂപത്തിലേക്ക് എത്തിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻദാസാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗം തന്നെയാണ്. നടനായിട്ടും മറ്റ് നിലയിലും ഒക്കെ ഞങ്ങളോടൊപ്പം സഹകരിച്ചു പോകുന്നു. ഒരേ സമയം ഡോക്ടറായിട്ടും കലാകാരനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഈ നാടകത്തിന് നിരവധി ആളുകൾ ഈ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, പരസ്യമായിട്ടും അതുപോലെ തന്നെ സ്നേഹം ഞങ്ങളോടൊപ്പം നിന്നിട്ടും മറ്റു തരത്തിലൊക്കെ സഹായ സഹകരണം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ആർട്ടിസ്റ്റുകളുടെ പരിചയപ്പെടുത്തുന്നതിനും മറ്റുമായിട്ട് ലീഡർക്ക് ഈ മൈക്ക് കൈമാറും. ഈ നാടകത്തിൻ്റെ സഹസംവിധാനം സ്നേഹേഷ്, കർപ്പകം ബൈജു, ശരത്, ലൈറ്റ് അസിസ്റ്റന്റ് സുനിൽ ആറങ്ങോട്ടുകര, ആർട്ട് ഡയറക്ടർ അനിൽ വിയോ, കീർത്തന ആലാപനം സുധാ സുധീർ, കവിതാരചന ശശികല ടീച്ചർ, ആലാപനം ശശിധരൻ കളത്തിങ്കൽ, മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് ബൈജു എറണാകുളം, പ്രോപ്പർട്ടീസ് ആൻഡ് മാനേജ്മെൻറ്റ് കർപ്പകം അനിൽകുമാർ, സ്റ്റേജ് മാനേജ്മെൻറ് ശശികുമാർ ഡേവിസ്, സാമ്പത്തിക കോർഡിനേറ്റർമാർ സ്നേഹാലി ജി പ്രകാശൻ, രക്ഷാധികാരികൾ ലീഡർമാരായ ഞാനും സുധയും. ഞാൻ ശശിധരൻ കളത്തിങ്കൽ, പനങ്ങാട്ട് ഗ്രാമദേശ്. സത്യജിത്ത് മ്യൂസിക് ഡയറക്ടർ. ഇനി കഥാപാത്രങ്ങൾ സ്വയം പരിചയപ്പെടുത്തൽ. എൻ്റെ പേര് സി പി നാരായണൻ, ചങ്ങരത്ത്, വീട് തിരൂരാണ്. ശശികര ടീച്ചർ, വാടലപ്പള്ളി. ശരണ്യ, ഇടുപ്പമണങ്ങാടാണ്. എൻ്റെ പേര് കർപ്പകം ഉല്ലാസ്, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ചിത്ര, വടക്കാഞ്ചേരിയിൽ നിന്ന്. എൻ്റെ പേര് അഭിഷേക്, ഞാൻ പള്ളിപ്പുറത്തു നിന്നാണ്. സുരേഷ് കുളങ്ങോട്. സുനിൽ കുമാർ, ആറങ്ങോട്ട് കര. രാജേന്ദ്ര പ്രസാദ്, മണ്ണുത്തി. സ്നേഹേഷ്, ചാലക്കുടി. പ്രകാശ്, എടപ്പാൾ. ഉദയകുമാർ, നെല്ലങ്കര. ഷാജി നായത്തോടൻ, ചാലക്കുടി. ബൈജു, എറണാകുളം. എൻ്റെ പേര് സനൽ മറ്റം. ഞാൻ രോഹിത്, കോലേജിൽ. എൻ്റെ പേര് സ്നേഹരിജി, വീട് തളിക്കുളം. ഞാൻ സുധ സുധീർ, അയ്യന്തോൾ. ഞാൻ നീതു സുരേഷ്, ബിങ്കരൻ. രാജേഷ് വരന്ദ്രപ്പിള്ളി. ഞാൻ അനിൽ വിയൂർ. എൻ്റെ പേര് ജിത്തു ടി കെ, സ്ഥലം അമ്മാടം.
ഞാൻ ശരത് പുതുക്കാട്. ബിപിൻ ആലപ്പാട്. ശശികുമാർ തോലെ. ഇസ്മയിൽ കോഴിക്കോട്. ഡേവിസ് മേലോ. പ്രിയമുള്ളവരെ, കെ പി എസ് സിയുടെ അശ്വമേധം നാടകത്തിന് ശേഷം ക്യാൻസർ ചികിത്സയെ അരങ്ങിലെത്തിച്ചത് രംഗചേതന തൃശ്ശൂരാണ്. ഈ നാടകം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രംഗചേതന ആയി ബന്ധപ്പെടുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ സാരഥികളെ നേരിട്ട് കാണാം. വർഗീസ് മാസ്റ്ററാണ്, ഇ ടി വർഗീസ് മാസ്റ്ററാണ് തൃശ്ശൂർ രംഗചേതനയുടെ സാരഥി. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് എല്ലാ സന്തോഷമേ ഉള്ളൂ. എല്ലാവരുടെയും സഹകരണവും ഈ നാടകം ഒരു ജനകീയമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നന്ദി, ഒരുപാട് നന്ദി.